ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇപ്പം നമ്മളങ്ങനത്തെ എഗെയിം വന്നിരിക്കുന്നത് ദ ഡാർക്ക് നൈറ്റ് റൈസസ് ആയിട്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫുള്ള് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ബിൽഡിൻ്റെ മുകളിലുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കണേ. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഫുള്ളാണ് തീർത്ത് വിട്ടു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇപ്പോൾ അതെ അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പോലീസ് വണ്ടി ടീമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് നമുക്കുള്ള വണ്ടിയാണ്. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ള ബൈക്കാണ് ഗൈസ്. അപ്പോൾ ഒരു പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ, നമുക്കില്ലേ വെടിയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഇതൊരു വണ്ടിയൊക്കെ അവർ തന്നിട്ടുണ്ട്. അവരെ കൊല്ലാനാണോ അതോ അവരെ ഫോളോ ചെയ്യാനാ? ഓക്കെ, അവരെ നമ്മൾ ഫോളോ ആണ് ചെയ്യണ്ടേ. അപ്പോൾ അവരെ കണ്ണിൽ നമ്മൾ പെടാൻ പാടില്ല. ഇരുവനെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് എളുപ്പ വഴി എടുക്കണ്ട. അവർ തേട്ടാവിന് പോകുന്നുണ്ട്. അതൊക്കെ നൈസായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോവാം, പതുക്കെ പോവാം. അപ്പോൾ ഈ രണ്ട് വണ്ടിയും ടീംസാണ്. അപ്പോൾ നമ്മളെത്തേണ്ടത് ആ വണ്ടിയുടെ അടുത്തോട്ടാട്ടാ, മുമ്പിൽ പോണ്. ഓക്കെ, എടുത്തെത്തുമ്പോൾ അവർ പറയുന്നുണ്ട് യു ആർ ഗെറ്റിംഗ് ക്ലോസ് എന്ന്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഫോളോ ചെയ്താൽ മതി. റോഡ് വലിയ കുഴിയൊക്കെ അവിടെ എത്തിയെന്ന് തോന്നണ്. സ്ഥലത്തി അടുത്ത ഫ്ലൈറ്റിനുള്ള സ്ഥലത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഇതാരാ ടയറിൻ്റെ ഓടിപ്പോണ്ടല്ലോ. ആരിത്? എടേ ബാറ്റ് വുമണാ. അപ്പോൾ അടിയിലൊക്കെ ഫുൾ ടീമാട്ടാ. അപ്പോൾ ഇതിൻ്റെ ആരും കാണുന്നില്ല. അതെ, കണ്ടു പറഞ്ഞുള്ള. അപ്പോൾ നമ്മുടെ പണി എന്ന് പറയുന്നത് അതിനെ രക്ഷിച്ചില്ലായിരിക്കും. അപ്പൊ നമ്മളതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്, ഫുള്ള് ടീംസ് ആട്ടാ. നമുക്കിപ്പോ ഇങ്ങോട്ട് പോവാം. ഇതിന്റെ മണ്ടയിലോട്ട് ചാട്. ഓക്കെ, വൺ ഫിനിഷ്. മൊളിപ്പോ രണ്ടാമത്തെ ആളും ഫിനിഷ്. ഇതാവുമ്പോ പെട്ടെന്ന് ചത്തോളും. നെക്സ്റ്റ് സ്ഥലം നമുക്ക് ഇനി ഇവിടെ പോയിട്ട് ഈ മൂന്നെണ്ണത്തിന് തീർക്കാം. ഫസ്റ്റ് എണ്ണത്തിന്റെ തലേ ചാടുക. ഓക്കെ, വൺ ഫിനിഷ്. ഇനി ഫൈറ്റ്. ഓക്കെ, മറ്റേ ഗണ്ണ് 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 ഡോഡ്ജ്. അവനെ ഒറ്റതിരി തീർന്നല്ല. ഫിനിഷ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടേ. ഓക്കെ, ഈ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്യണം. ചെയ്തിരിക്കും, സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യും. ഇങ്ങനെയൊന്നും അല്ലടാ. ആ തേങ്ങി അടുത്തതിൽ പിടിക്കാം ഒന്നുകൂടെ. ഓക്കെ, സെറ്റ്. അതായത് തുറന്നിട്ടുണ്ട്. അവിടെ ടീമുണ്ട്. അവനെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു വിടുത്താം. വട മോനെ. അപ്പോൾ പടായിൻ്റെ ആവും, അങ്ങനല്ലേ? ഓക്കെ, ആ പടായിൻ്റെ ആവും. ഏ പടായി സാധാരണ അങ്ങനെയാണല്ലോ. പിന്നെ പിന്നെ സെത്ത് പോടാ നീക്ക്. ഏതല്ല ഫൈറ്റ്? ഗ്രാഫിക്സ് ഒക്കെ നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് ചർച്ച എറിയാം. ഓ ഒന്നുകൂടെ. ഓ അവന് ഫോളോ ചെയ്ത് പോണ് കാട് പാപ്പാ. അതെ, ഒരെണ്ണം കൂടിയും ഫിനിഷ്. നെക്സ്റ്റ്. അയ്യോ, അത് കയ്യെട്ടിയതാണ്. ഓക്കെ, ഗണ്ണുള്ളവനെ ഫസ്റ്റ്. അവിടെ ഗണ്ണുണ്ട് മാറ്റിക്കളയാം. അവൻ്റെ കമ്പിപ്പാരെ ഗണ്ണു ആയപ്പോൾ കമ്പിപ്പാരോ ഒന്നുണ്ടല്ലോ. ചെക്കൻ പ്ലാൻ ബി ആയിട്ട് വന്നേക്കണേ. എന്നെ തല്ലുന്നോടോ. ഇവ രണ്ടേരും കൂടെ ഉള്ളത് തോന്നുന്നുണ്ട്. അതായിട്ട് മുകളിൽ വേറെ സംഭവം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. സെറ്റ് പോടാ നീ. ഓക്കെ, അതിൻ്റെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടിട്ട് ചെയ്യാൻ. ഫസ്റ്റ് അവിടുത്തെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകണ്ടേ. ഓക്കെ, ദൈവം അവിടെ ഒളിച്ചു നിൽക്കണോ? അവരിത് ഓടാറിങ്ങിതാവുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ പണി ചെയ്യാം. ഞങ്ങൾക്കിത് സെറ്റ് ചെയ്യണം വേഗം തന്നെ. ഓക്കെ, അതെ ഒരെണ്ണ കഴിഞ്ഞു. എബ്രോ കമോൺ, ഇവിടെ നിന്ന് കാറ്റ് വീശാൻ അങ്ങോട്ട് ചെല്ലടേ. അവൻ്റെ കണ്ണ് മാറ്റിയിട്ട് ഇവിടെ ചടങ്ങി ചടങ്ങി തോട്ട്. എന്നിട്ട് ഇവൻ്റെ കണ്ണ് രാത്രി ഇപ്പൊക്കെ പിന്നെ അടിക്കാൻ കണ്ണെടുത്തോളി. ഓ, നമുക്ക് ലൈഫ് ഇല്ല, ലൈഫൊക്കെ സെറ്റാക്കണം. ഇനി ടീംസില് ആവുന്നുണ്ട്. ഇത് അവസാനത്തെ ഈ സംഭവം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇവിടുത്തെ പണി കഴിഞ്ഞു. ഫിനിഷ്, ഈസി. അങ്ങനത്തെ അതും കഴിഞ്ഞിട്ടുണ്ടേ. ഇനി എന്നിട്ടാണോ പണി? ഓക്കെ, ട്രെയിൻ.
അതിൻ്റെ ട്രെയിൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പുറത്ത് വേറെ വഴി ഉണ്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞു ഞാനിത് ട്രെയിനിൻ്റെ മണ്ടേ കയറി. ഓക്കെ, ട്രെയിനിൻ്റെ മണ്ടേ കയറിയപ്പോൾ ട്രെയിൻ കയറുന്നു. അപ്പോൾ ഇതേട്ടവിടെ വേറെ വഴി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ എവിടെ എത്തി? അയ്യോ. ഓക്കെ, അവളെ അവര് കണ്ടു. ഡേയ്, ഇതായിരുന്നു ഞാനായിട്ട് ഫൈറ്റ് ചെയ്യടാ. ഓക്കെ, അത് അവരൊക്കെ അടിച്ചിട്ടിട്ട് പോയി. സിമ്പിളായിട്ട് രണ്ട് കിക്കിനെ ഇട്ടിട്ട് പോയി. ഇതേ നിൽക്കണ് എപ്പോഴോ. ഓക്കെ, ആ ടീം ഇതായിട്ട് അതിനായിട്ട് വന്നിട്ട് അവര് ബോധം കെട്ട് വീണതപ്പോ. അപ്പൊ അവള് പറഞ്ഞു നമ്മളിങ്ങനെ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് ഓടിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണേ. അപ്പൊ അവളുടെ പ്ലാൻ എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയണില്ല കേട്ടത്. വെറുതെ പോയിട്ട് അടി വാങ്ങിയിട്ടല്ലേ മോനെ. അതിൻ്റെ ഇടയിൽ മയങ്ങി കിടന്ന് രണ്ടുപേരും. അപ്പം നമുക്ക് വേറെ വഴി നോക്കണം. ഓക്കെ, എവിടെയും പറ്റില്ല, അത് ഫുള്ള് തന്നെയാണല്ലോ. അതെന്തെ, ഈ ഡോറ് തുറന്ന് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ഥലം. ഓ, എവിടെയും ഫുള്ള് ടീമാട്ടോ. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് വല്ലതാണോ? അയ്യോ, അത് കൈയ്യട്ടി. സോറി ബ്രോ, എന്തേലും വന്നതല്ലേ. എന്നാ ഓക്കെ, ഇവിടേക്ക് ഈ സംഭവം അറിയേ. അപ്പൊ നമ്മൾ ലൈറ്റ് ഫുൾ ഓഫ് ആക്കാട്ടാ. ഫുള്ളി റെഡി ആയിരിക്കും. മച്ചാനെ ഇവിടെ വരുവാ. അപ്പൊ ഫുള്ള് സ്നൈപ്പർ ടീമുകളുണ്ട്. അവരെ കണ്ണി പെടാതെ നമ്മൾ രക്ഷപ്പെടണം. സ്നൈപ്പറിന്റെ കയ്യിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. അപ്പൊ അവരെ കൈ പെടാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കണത്. അങ്ങനെ രണ്ടാമത്തെയും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ മച്ചാനെ എവിടെ ഇവനെവിടെ കണ്ട. ഇവന്റെ സെക്കൻഡ് വെപ്പൺ ഉണ്ട് കേട്ടോ. ഇവന്റെ ഗണ്ണുണ്ട്. അത് പോയി കഴിഞ്ഞാ കമ്പിപ്പാരി. മച്ചാനെ ഇങ്ങോട്ട് വാ. പാവം, അവന് നടന്നു വഴി തെറ്റി തോന്നുന്നു. ചെത്തുപോക്കോ, ക്രഷൊക്കെ പിന്നെ ചെയ്യാം. നീ ഇപ്പൊ ചെത്തുപോ. അവനെ അതിന്റെ ഉള്ളിലെ പോകുന്നുണ്ടോ? അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവനെ. അപ്പൊ നമുക്കിപ്പോ ഈ ലൈറ്റ് കളയണം. കേറി വരാന്നൊക്കെ. അപ്പം അമ്മ ഉണ്ടേ ഇട്ട് പോടാ. ഓക്കെ, എനിക്ക് ലൈറ്റ് ഓഫ് ആക്കണല്ലോ. അപ്പോ അതെ മൂന്നാമത്തെ ചെക്കന്ത ചേട്ടാ നമ്മളെ തല്ലാൻ വേണ്ടി ഓടി വരുന്നുണ്ടേ. വാ വേഗം വാ, അവിടെ നിന്നാ. അത് ശരി, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ അവർക്ക് മനസ്സിലായി ആരോട് ഉണ്ട് എന്നുള്ളത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ബാറ്റ്മാൻ. എടാ, അവൻ അവിടെ നിന്ന് പോയിട്ടാ. ഇനിയിപ്പോ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളി കയറുക? സ്നൈപ്പർ വരുന്നുണ്ടല്ലോ. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഓക്കെ, നമുക്ക് പോകണ്ടേ. കിട്ടി ചേട്ടാ, അവിടെ ഇടാവ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു വെടി കിട്ടിയാണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതേ മുകളിൽ പോവാം. ഇങ്ങനെ റോപ്പുള്ളത് എന്തായാലും നന്നായി. ഹൈ ബ്രോ, മൂന്ന് പേരാ. ഇതൊക്കെ നമുക്ക് പൂ പറക്കണ പോലെ സിമ്പിൾ ഈസി. ഇടിച്ചിടിച്ച് ആ ഒഴിയിക്കാണ്ട് കൊണ്ടുപോയിപ്പോ. അപ്പൊ ഇവിടെ സ്നേഹിപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആവായിരുന്നു. അവിടെ ഇറങ്ങി വന്നേ. അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വേറെ പരിപാടി ഒന്നുമില്ല. നമുക്ക് ഇനി നേരെ ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇനി എന്തിട്ടാണ് പരിപാടി? അതെന്തോന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കണം. അതിന് മുമ്പിലെ പെട്ട് കഴിഞ്ഞാ കത്തം. ഓക്കെ ഓക്കെ, നമ്മളത് കേട്ടത് വലിച്ചിടാൻ പോവാണേ. ഓക്കെ, അപ്പൊ ഇതേ വേറെ വഴി തുറന്ന് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിന്റെ അടിയിൽ കൂടെ പോയിട്ട് ഫൈറ്റിംഗ്. അവൻ ദേ ഇറങ്ങി വന്ന് വാടാ. നിങ്ങൾ ഞാൻ തരാം. വാ, കമോൺ, നീയാണ് എല്ലാത്തിനെയും കേട്ടോ. ഓ, പിന്നെയും അഗെയിൻ മൂന്ന് പേര്. സിമ്പിൾ. ഓ, അവൻ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ഒരെണ്ണം ഫിനിഷ്. രണ്ടാമത്തെ ആളും ഫിനിഷാവും, ഫിനിഷാവും. അവൻ നമ്മളെ പെട്ടിന് ചേർത്ത് വെച്ച്. അവനത് രണ്ടാമത്തെ ആളും ഫിനിഷ്. മൂന്നാമത്തെ ആളും ഫിനിഷ്. കഴിഞ്ഞ് നമുക്ക് മുളിക. അപ്പൊ ഇതാണ് ആ സംഭവം. അത് കേട്ടോ, അപ്പുറത്തും ആ മെഷീനുണ്ട്. അപ്പൊ നമ്മള് അടിയിൽ കൂടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണ്ടിരും. അവിടെ വേറെ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോ ഇത് പറിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി വീഴുക. കണ്ടാ, ബാറ്റ്മാൻ ഇസ് ബ്രില്യന്റ് ബ്രോ. ആ, അഗെയിൻ മൂന്ന് പേര്.
ഈ ഗണ്ണുള്ള ടീമുണ്ടോ? പറയണ്ട മോനെ, മാറിപ്പോ, നിനക്ക് ഗണ്ണില്ല. അതെ, ഒരെണ്ണം ഫിനിഷ്. നമ്മള് വണ്ണം എത്തി കേട്ടോ, ലൈഫ് തന്നെ കൂടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നന്നായി. നെക്സ്റ്റ് സ്ഥലം ഈ ഫാനും കൂടി തട്ടിടണം. അത് നമ്മളിത് വേറെ വഴിയിലെത്തി. മറ്റേടാവ് മെയിൻ വില്ലൻ. എന്റെ മേൽ ഇങ്ങനെ ആയിട്ടാണ് ഫൈറ്റ്. ഓടാ, നമ്മുടെ ആണ് വണ്ണ ചിപ്പിയ. അയ്യോ എടാ, ഇതെന്തോന്ന് തീർന്ന് തീർന്ന് ചാടിച്ചാടി പൊക്കോ. അവരെ കളിയാണെന്ന് കാണാം. എന്തായാലും ഞാൻ ചാവു. അയ്യോ, അവർക്ക് പിടിക്കാനും പറ്റുന്നുണ്ടല്ലോ. എടയിൽ എന്തായാലും നമ്മളെ ചാവും. അങ്ങനെയാണ്, ഞങ്ങക്ക് തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റവരൊന്നും ഇടിക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മള് മാക്സിമം തല്ലാൻ നോക്കണ്ട കേട്ടാ. കണ്ടാ തന്നെ ഇടി കിട്ടണ. ഓടാ, നമ്മളപ്പോ അങ്ങക്ക് പിടിച്ചടിക്കില്ല ആളൊക്കെ. അയ്യോ കണ്ടാ, മിഷൻ കംപ്ലീറ്റ് ആയി. നമ്മളടിച്ച് പഞ്ഞിക്ക് കിട്ടാ. അപ്പൊ മിഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ അതേ ഫൈറ്റ് ഫൈറ്റ് സീൻ. അപ്പൊ നമ്മളെ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടു. ഈ സ്ഥലം എന്ന് പറയുന്നത് ആളെ വീടാന്നൊക്കെ പറയുന്നത്, ആളുടെ കോട്ടയായിരിക്കും ഇത്. ആള് കൊണ്ട് നമ്മൾ ഇട്ടേക്കണേ. അപ്പൊ നമ്മളത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ ഏതോ ഒരു സ്ഥലം, പുറം ലോകം അറിയാത്തൊരു സ്ഥലം. ഓ, നമ്മളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ പോയിക്കണ്. എന്റെ മോ, നമുക്ക് ഇതിൽ കീറിയ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതാട്ടെ വേറെ അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ റിയൽ ഫേസ്. അപ്പൊ നമ്മൾ ഈ പിറ്റീന്ന് എസ്കേപ്പ് ചെയ്യണം, അതാണ് നമ്മളെ പണി. അപ്പോ ഈ വീഡിയോ നമ്മൾ ഇവിടെ ചേർത്താണ്. ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടമായിട്ടായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ.